നമ്മളുടെ ദൈനംദിന പ്രവൃത്തികളെ ഏറ്റവും അധികം പുറകോട്ട് വലിക്കുന്ന ഒരസുഖമാണ് ഫ്രോസൺ ഷോൾഡർ അഥവാ അപബാഹുകം. ഒരുപാട് ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആയുർവേദത്തിലൂടെ അപബാഹുകത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്? അപബാഹം എന്ന് പറഞ്ഞാൽ ഒരു 10-35-40 വയസ്സ് വെച്ച് കഴിയുന്നവർക്ക് ഉണ്ടാകുന്ന കൈ പിന്നാക്കം കൊണ്ടുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ കൈ ചലിപ്പിക്കാൻ പറ്റാത്ത അസുഖത്തിനാണ് അപബാഹം എന്ന് പറയുന്നത്. ഒരു 2 ദിവസം കഴിയുമ്പോൾ നല്ലൊരു ശക്തിയായിട്ടുണ്ടാകുന്ന ഒരു വേദന ഉണ്ടാകുക, പിന്നെ മുടി ചീവാൻ പറ്റാതിരിക്കുക, സാരി ഞെരിയാൻ പറ്റാതിരിക്കുക, പിന്നിലേക്ക് കൈ തലയിലേക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ശക്തിയായിട്ടുള്ള വേദന ഉണ്ടാകും. അപ്പോൾ അതിന് അപബാഹും എന്ന് പറയുമ്പോൾ തന്നെ ബാഹു എന്ന് പറയുന്നത് കയ്യെന്നാണ്. അബാഹുവിന് അപബാഹം എന്നുള്ള കയ്യിനെ ചലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് അപബാഹം എന്നുള്ളത്. അപ്പോൾ അവിടെ മെയിനായിട്ട് സംഭവിച്ചിരിക്കുന്ന അധികം പ്രമേഹ രോഗികളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ പ്രമേഹമുള്ളവർക്ക് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അവിടെ മുഖ്യമായിട്ട് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കൈയിൻ്റെ പോർഷൻ്റെ ഭാഗത്തുണ്ടാകുന്ന മാംസധാതു, അവിടെ ഷർട്ടൊന്ന് അഴിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ പറ്റും, അവിടെ ഉണ്ടാകുന്ന മാംസം ശോഷിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കയ്യിലൊരു ഒരു പ്രശ്നമുണ്ട്. ഒരാൾക്കൊരു കൈക്കൊരു വേദന വന്നു, ആ കൈക്ക് വേദന ഉണ്ടെങ്കിൽ ഞാൻ വേദനയുടെ എത്ര വേദന വരുന്നു ആ വേദന വെച്ച് അയാളുടെ മൂവ്മെൻ്റ് അവ നിർത്തി കളയും. പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ള ഭാഗത്തുള്ള സ്വാഭാവികമായിട്ട് അവിടുത്തെ മാംസം ചൂഷിച്ചു പോകും. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചികിത്സ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ മാംസത്തിന് മസിൽസിന് എത്രയും വേഗം ടോൺ ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടുണ്ടാവും, ആ നീർക്കെട്ടിന് അതിന് വേണ്ട രീതി ഉണ്ടാകുന്ന ചില മരുന്നുകൾ അരച്ചിടുക, ഈ ഗ്രഹധൂമായ ചൂർണം, നാഗരാജ ചൂർണം, അതുപോലുള്ള ചൂർണങ്ങൾ അവിടെ ധാന്യാമ്ലത്തിൽ നന്നായിട്ട് അരച്ചിട്ടിട്ട് നീർക്കെട്ടുകൾ അതിനെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവിടെ വേണ്ടത് രൂക്ഷസേദമാണ്. ചൂടായിട്ടുണ്ടാകുന്ന രൂക്ഷമായിട്ടുണ്ടാകുന്ന ഈ കൊട്ടഞ്ഞുക്കായ ചൂർണം, അതുപോലെ തന്നെ കൊലവിരുത്തായ ചൂർണം, ഈ അല്ലെങ്കിൽ ഉപ്പും മണലും കൂടിയിട്ട് സാധാരണ ഉണ്ടാകുന്ന ഒരു കിഴി കൊടുത്ത് ആദ്യമേ കയറി എണ്ണ പുരട്ടാതിരിക്കുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നീർക്കെട്ടുണ്ടാവും. അതിന് ആ ചൂട് കൊടുത്ത് അവിടുത്തെ നീർക്കെട്ടെല്ലാം പോയതിന് ശേഷം അവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കാർപ്പസ് സസ്യാദി, പരിണതഗിരി ശിരാദി പോലെ തൈലങ്ങൾ അവിടെ നന്നായി പുരട്ടിയിട്ട് ഇലക്ക് പല ഇലകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന നമ്മുടെ മുരിങ്ങയുടെ ഇല അല്ലെങ്കിൽ കൊട്ടഞ്ചുക്കാദിയുടെ പുളിയുടെ ഇല എല്ലാം ചേർത്തിട്ട് ഏറ്റവും കൂടുതൽ ഇലകളെല്ലാം വറുത്ത് അവിടെ കിഴി പിടിക്കുക. പിന്നെ അവിടുത്തെ മസിൽ കൂട്ടുകാനായിട്ട് മുട്ടയുടെ ചീർത്തുന്ന മുട്ടക്കിഴി, നാരങ്ങക്കിഴി, പിന്നെ അവിടെ നവരച്ചോറ് തിരുമ്പുക. അതിനോടൊപ്പം തന്നെ ഉള്ളിലേക്ക് ചില പ്രത്യേക കഷായങ്ങളുണ്ട്, അഷ്ടവർഗം കഷായം, വരാസനാദി കഷായം, ഒക്കെ വൈദ്യ നിശ്ചയപ്രകാരമായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടാനായി എന്നും അതിനെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യിക്കണം. ഒരു കപ്പിയിലൊരു കയറിട്ടതിന് ശേഷം കയ്യിലേക്കും മുകളിലേക്കും കൈ വലിക്കുക, അതുപോലെ തന്നെ ഒരു തുണി എടുത്തിട്ട് പിന്നാക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. അപ്പോൾ ഈ കൈയിൻ്റെ മൂവ്മെൻ്റ് എത്രത്തോളം അത് വ്യത്യാസപ്പെട്ട് കൊണ്ടിരുന്നു അതിനനുസരിച്ച് അസുഖത്തിന് റിക്കവറി കൂടുതലാണ്. പക്ഷേ ഈ പ്രശ്നം വലിച്ചു കഴിഞ്ഞാൽ ഈ വേദന കൊണ്ട് 1 മാസത്തോളം വേദന സംഹാരികൾ ഗുളികയും കഴിച്ച് നടക്കും. അതിനുശേഷം അവിടുത്തെ മാംസധാതു ഒക്കെ ശോഷിച്ച് മസിൽ അവിടെ വർദ്ധിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുമ്പോഴാണ് വൈദ്യൻ്റെ അടുത്ത് എത്തുക. അങ്ങനെ എത്തുമ്പോഴേക്കും കൈ വളരെയധികം ബുദ്ധിമുട്ടും മനക്കാൻ പറ്റാത്ത രീതിയിലുള്ള നീർക്കെട്ടുകളും ഇതുണ്ടാവും. ഇവിടെ തീർച്ചയായും ചില റിപ്പീറ്റേഷൻ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ പഞ്ചകർമ്മ ചികിത്സ തന്നെ ചെയ്യേണ്ടി വരും. സ്നേഹപാനം ചെയ്ത് നന്നായിട്ട് ഒരു വമനോ വിരേചനമൊക്കെ ചെയ്ത് വസീം ഇതൊക്കെ ചെയ്ത് ഒരു രസായന ചികിത്സ ചെയ്തു പോവുകയാണെങ്കിൽ പിന്നെ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്രമേഹമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനായിട്ടുണ്ടാകുന്ന മരുന്നുകളും കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ അപബാഹം എന്ന് വളരെയധികം കൂടുതൽ കാണുന്നൊരു അസുഖമാണ് നിശ്ചയമായിട്ട് അതിന് മാറാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഈ രോഗികളത് വേണ്ട രീതിയിൽ സമയത്തിന് ചികിത്സിക്കാതിരിക്കുമ്പോൾ അതിന് സർജറിയിൽ വരെ ചെന്ന് അവസാനിക്കുന്ന എത്രയോ കേസുകളുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ വേദന സംഹാരികൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ആയുർവേദ വൈദ്യനെ ചെന്ന് കണ്ട് കൃത്യമായ മരുന്നുകൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്രോഷൻ ഷോൾഡറിൽ നിന്ന് അല്ലെങ്കിൽ അപബാഹത്തിൽ നിന്ന് നിശേഷമായിട്ട് മുക്തി നേടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.